കേരളത്തിലെ താലിബാനിസം കെട്ടിമുറുക്കിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്നുള്ളത്. ഒരു വീട്ടിൽ അമ്മയും മകളും മാത്രം താമസിക്കുന്ന ഒരു വീട്ടിൽ സ്വയം രക്ഷയ്ക്കെന്നോണം ഒരു പട്ടിയെ പോലും വളർത്താൻ പറ്റാത്ത അവസ്ഥയിലോട്ട് കേരളം പോകുന്നു. അത് എന്താ പറയുക, അത് ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. വീട്ടിൽ പട്ടി ഉണ്ടാകാൻ പാടില്ല, പട്ടി ആ വീട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ കുറയ്ക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ ചില നിയമങ്ങളൊക്കെ ആയിട്ട് ചില ആളുകളൊക്കെ വന്നിട്ട്, ഇപ്പം എന്തായാലും ഇന്നതൊരു പട്ടി ഷോയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഞാൻ അപ്ലൈ ചെയ്ത് വയ്ക്കുക, അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും പറയുന്ന എങ്ങനെയാണ്, ഒരു കുട്ടിയും അമ്മയും തനിച്ചുള്ള വീട്ടിൽ, ഒരു പെൺകുട്ടിയും അമ്മയും തനിച്ചുള്ള വീട്ടിൽ ഈ ഒരു ഘട്ടകാലത്ത് വേറെ ആണുങ്ങൾ ആരും കൂടെ ഇല്ലെങ്കിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം എന്നുള്ള ഒരു നായ വളർത്തുക എന്ന് തന്നെയാണ്. ഒരു നായ വളർത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരാണ് അല്ലെങ്കിൽ ഒരാളുള്ളതിനേക്കാൾ നമുക്ക് ഗുണം ചെയ്യുക ഒരു നായ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ അവരുടെ അയൽവാസികളായിട്ടുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് പ്രത്യേക വിഭാഗത്തിലെ ആളുകൾക്ക് നായ നമുക്ക് അറാമാണെന്ന് അറിയാലോ. അപ്പോൾ അവർക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയും അതിനോടൊപ്പം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുമാണ് നമ്മൾ തുറന്ന് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട്. പിന്നെ ഞാൻ എന്ത് പിടിക്കണം, പിന്നെ ഞാൻ എന്ത് പിടിക്കണം? ഞങ്ങളുടെ പട്ടി കുറയ്ക്കുന്നുണ്ടെന്നാണെങ്കിൽ സമ്മതിച്ചേരാം. ഇപ്പൊ എന്ത് ശല്യം നിങ്ങൾക്ക്, ഇപ്പൊ എന്ത് ശല്യം ഉണ്ടായിട്ടാ, നിങ്ങൾക്ക് ഇപ്പൊ എന്ത് ശല്യം ഉണ്ടായിട്ടാ നിങ്ങൾ എം എൽ എ അത് ഇതെന്ന് പറഞ്ഞു പോകുന്ന എന്ത് കാര്യത്തിന് പറ? ഇപ്പൊ എന്ത് ശല്യം ഇല്ലാതിരിക്കാന്ന് വെച്ചാൽ നിങ്ങക്ക് എന്ത് ശല്യം ഉണ്ടായിട്ടാ? ഞാൻ എവിടത്തെ സംസ്കാരം കൊണ്ടല്ല ജീവിക്കുന്നത്, ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? എന്റെ സേഫ്റ്റി എന്ന് വെച്ചാൽ അതാണോ അർത്ഥം? സേഫ്റ്റി എന്ന് വെച്ചാൽ അത് മാത്രമാണോ സാർ അർത്ഥം? ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? അത്രയല്ലേ പറഞ്ഞുള്ളൂ, അതിന്റെ അർത്ഥം എന്നെ കയറി പിടിച്ചു എന്നാണോ അതിന്റെ അർത്ഥം? എന്റെ വീടാണ്, എനിക്ക് ഇവിടെ നിങ്ങളുടെ എന്ത് തെളിവുണ്ട് പറ? എന്താ തെളിവുള്ളേ? ഇപ്പൊ ഇവിടെ ഇവര് തന്നെ കണ്ടതല്ലേ, നിങ്ങൾ തന്നെ കണ്ടതല്ലേ, നിങ്ങൾ ഇവിടെ വന്നപ്പോഴല്ലേ കുറയ്ക്കുന്നത്, നിങ്ങളെ കണ്ടപ്പോഴല്ലേ കുറയ്ക്കുന്നേ? ഞങ്ങളുടെ പറമ്പിലേക്ക് ഒരാൾ കയറിയ പട്ടി കുറയ്ക്കുക, അതല്ലേ സേഫ്റ്റി? അതിനു വേണ്ടിയല്ലേ ഞങ്ങള് വളർത്തുന്നേ? രാത്രി ഇവർക്ക് ശല്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ വീടിന്റെ അകത്ത് വരെ കയറ്റി ഞാൻ ഇരുത്തിയിട്ടുണ്ട് അതിനാ, അറിയോ? അത്ര വരെ ചെയ്തിട്ടുണ്ട്. ട്രെയിൻ ചെയ്ത ഞങ്ങളുടെ ഞങ്ങൾക്ക് ഓറിയോനെ ട്രെയിൻ ചെയ്ത ആൾക്കാരുണ്ട്, ഞങ്ങളുടെ പട്ടീനെ ട്രെയിൻ ചെയ്ത ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലാതെയല്ല ഞങ്ങള് പറയുന്നേ. ആ പട്ടി വലുതായപ്പോ അവരെ കൊണ്ട് പറ്റിയതായപ്പോ അവര് കൊടുക്കുന്നു എന്ന് വെച്ചാൽ ഞങ്ങള് ഞങ്ങളുടെ പട്ടീനെ കൊടുക്കണോ? ഞങ്ങളുടെ പട്ടീനെ കൊടുക്കണോ? ഇവർക്ക് വേണ്ടി ഞങ്ങള് ഞങ്ങളുടെ പട്ടീനെ കൊടുക്കണോ? ഞങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി ഞങ്ങള് വളർത്തുന്ന ഒരു സാധനം കൊടുക്കണോ? ഇതാണ് വീഡിയോ. അതായത് ആ കുട്ടിയുടെ വീട്ടിലോട്ട് ആരെങ്കിലും കയറി ചെല്ലുമ്പോൾ ഈ നായ കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഗേറ്റ് മുമ്പിൽ ആരെങ്കിലും നിൽക്കുമ്പോൾ ആ നായ കുറയ്ക്കുകയോ ചെയ്യുന്നത് ഇവർക്ക് എന്താണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവർക്ക് എന്താ ഈ നായ ഉണ്ടായതുകൊണ്ട് രാത്രി ഇവരെ വീട്ടിലേക്ക് ആരെങ്കിലും കയറിപ്പോണ നാട്ടുകാർ കാണുമോ, അങ്ങനെ ആരെങ്കിലും ഈ നായ കുറച്ചിട്ട് അത് അറിയുമോ എന്നുള്ള പേടിയാണോ, എനിക്കറിയില്ല എന്താണ് ഇവരുടെ പ്രശ്നമെന്നുള്ളത്. ഒരു വീട്ടിൽ ഒരു അമ്മയും മകളും മാത്രമുള്ള വീട്ടിൽ ഒരു നായ വളർത്താൻ ഇവിടെ എല്ലാവിധ അവകാശവും ഉണ്ട്, എല്ലാവിധ നിയമങ്ങളും അവർക്ക് അനുകൂലമാണ്. അവരുടെ വീട്ടിലോട്ട് അതിക്രമിച്ച് കയറി കഴിഞ്ഞാൽ ആ പട്ടി കടിക്കുകയും ചെയ്യും, അത് 100%. അതുകൊണ്ടാണ് വെണ്ടക്കാശരത്തിൽ ഗേറ്റ് മുമ്പിൽ എഴുതി വെക്കുന്ന നായയുണ്ട് സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ ആ വീടിൻ്റെ മുമ്പിൽ നിന്ന് തെറി പറയും, ആ വീടിൻ്റെ മുമ്പിൽ നിന്ന് വേണ്ടാത്തരം പറയും ചെയ്താൽ ഏത് നായയാലും ഏത് വളർത്ത നായയാലും കുറയ്ക്കുമെന്നുള്ള 100% ഉറപ്പാണ്. പ്രത്യേകിച്ച് അമ്മയും മകളും മാത്രം ജീവിക്കുന്ന ഒരു വീട്ടിൽ ഒരു സെക്യൂരിറ്റി തന്നെയാണ് ഒരു നായ എന്നുള്ളത്. പക്ഷെ അത് ഈ ഒരു സ്ത്രീക്ക്, ഈ കാണുന്ന സ്ത്രീക്ക് അത് പറ്റുന്നില്ല. അവർ നായ വളർത്താൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് തരില്ല, അത് നിങ്ങൾക്ക് എന്താ അനുഭവിക്കാൻ യോഗ ഉണ്ടാവില്ല എന്നൊക്കെയാണ് ആ സ്ത്രീ പറയുന്നത്. അവിടെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് നമുക്ക് 100% മനസ്സിലാക്കാൻ പറ്റും. ഇവർക്ക് നായ കുറയ്ക്കുന്നത് ഭയങ്കര വിഷയമാണത്ര. ഞാൻ പറയട്ടെ, ഇവിടെ എന്തപ്പോൾ പല ശബ്ദങ്ങളും നമ്മൾ വീടുകളിൽ നിന്ന് കേൾക്കാറുണ്ട്, പല രീതിയിലുള്ളത് കേൾക്കാറുണ്ട്. ആരാധനാലയങ്ങളിൽ നിന്ന് കേൾക്കാറുണ്ട്, അമ്പലത്തിൽ നിന്ന് കേൾക്കാറുണ്ട്, പള്ളിയിൽ നിന്ന് കേൾക്കാറുണ്ട്, മോസ്കിൽ നിന്ന് കേൾക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്, നമുക്കൊന്നും ബുദ്ധിമുട്ടില്ല. ഒരു നായ കുറച്ച് കഴിഞ്ഞാൽ എന്താ അത്ര ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നായ ശരിക്കും പറയാന്ന് വെച്ചാൽ എനിക്ക് തോന്നില്ല. അവർക്ക് ചിലപ്പോൾ വല്ല നിസ്കാര കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ നായ കുറയ്ക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ആറാമായിട്ടുള്ളൊരു സാധനമല്ലേ നായ എന്നുള്ളത്. പക്ഷേ ഈ ചിന്താഗതിയൊക്കെ മാറ്റി
ബാംഗ്ലൂരിലെ ജീവിതശൈലി ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ നിൽക്കണ്ട എന്നൊക്കെ പറയാം. ഇവളെ ആരാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവര് അവരുടെ വീട്ടിൽ നായ വളർത്തുക, പട്ടിയെ വളർത്തുക, പുലിനെ വളർത്തുക, എന്തിനും ചേട്ടേനും ഇവർക്കെന്ത്. നീ ബാംഗ്ലൂർ ജീവിതത്തെ ജീവിതം ഇവിടെ കൊണ്ടുവന്ന് ജീവിക്കാമെന്ന് നീ വ്യാമോഹിക്കണ്ട എന്നൊക്കെ ഭീഷണിപ്പെടുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എം എൽ എ വിളിക്കാം, മന്ത്രിയെ വിളിക്കാം എന്നൊക്കെ ഇവരൊക്കെ അനങ്ങിയ മന്ത്രിയും എം എൽ എയും വിളിക്കുന്ന രീതിയിലോട്ട് ഇവർ മാറി എന്നുള്ളത് കൂടിയാണ് ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ നമ്മളപ്പോഴും ഏത് എം എൽ എ ആയാലും ഏത് മന്ത്രി ആയാലും ദേ ഈ സാധനത്തിൻ്റെ വില കൊടുത്തേക്കരുത്. ഇതുപോലത്തെ വിഷയങ്ങൾ ഇടപെടാൻ വരുമ്പോൾ അവനവന് ഇവിടെ ഒരു വീട്ടിൽ നായ വളർത്താനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അത് ട്രെയിൻ കൊടുത്ത നായാണെങ്കിൽ പ്രത്യേകിച്ച് അവകാശമുണ്ട്. പിന്നെ അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഒരാൾ പോയി കംപ്ലൈൻറ്റ് ചെയ്തതിന് കാര്യമില്ല, ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഒരു നായ വളർത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു സാധാരണ ഒരു മൗലിക അവകാശത്തെപ്പെട്ടതാണ്. അവനൊരു വളർത്തുമ്പോൾ ഒരു പെറ്റ് ഒരു വളർത്തുമൃഗത്തിനെ വളർത്തുക, അവനവൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഒരു മൃഗത്തെ വളർത്തുക എന്നൊക്കെ പറഞ്ഞാൽ നായ വളർത്തുക എന്നൊക്കെ പറഞ്ഞത് ഇവിടൊക്കെ ഈ ഓൾറെഡി ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന കാര്യമാണ്. പക്ഷേ ചില ആളുകൾക്ക് ഈ ഈ പലയിടങ്ങളിലും ഞാനിവരെ കാണുന്നത് ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഇവ എന്താ ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ ഒരു മാത്രം 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 എന്തിനെങ്ങനെ എടുത്തു പറയുന്നതെന്ന് പറയുമ്പോൾ ഈ ഭാഗത്തമ്മടത്തരം കാണിച്ച് എങ്ങനെ പറയാതിരിക്കുക. ഞാൻ അതാ ചോദിക്കണം, ഞാൻ എങ്ങനെ പറയാണ്ടിരിക്കും, ഞാൻ മിണ്ടാണ്ടിരിക്കണോ? ഇത് കണ്ടിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുമ്പോൾ പിന്നെ എന്തായാലും രസമുള്ളത്. ഞാൻ കാണിക്കും, ഞാൻ കാണിക്കാനുള്ള ഇതുപോലെ കാണിച്ചു തരും. നന്നാവേണ്ടത് നിങ്ങളാണ്. ഞാനിത് കാണിച്ചിട്ട് നാളെ എൻ്റെ അടുത്ത് ഞാനിതുപോലെ ചെയ്ത ഉണ്ണി ഇതുപോലെ വീട് ചെയ്യുമെന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ താനം നിർത്തിക്കോളും. ആ താത്ത ചെയ്ത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അവരെ വീട്ടിൽ പട്ടി വളർത്തുക, നായ വളർത്തുക, ഇവർക്ക് അത് ഒരു ഒരു ബാധിക്കാത്തൊരു വിഷയമാണ്. എന്തിനാണ് ഇതിനെതിരെ വെറുതെ? പിന്നെ അടുത്ത വഴിക്ക് പറഞ്ഞ് ഞാൻ എം എൽ എനെ വിളിച്ച് ശരിയെ തരാം, മന്ത്രിയെ വിളിച്ച് ശരിയെ തരാം. ഇവർക്ക് അത്രത്തോളം കപ്പാസിറ്റി, അതായത് ഇവരുടെ എന്താ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ അത്രത്തോളം പവർ കൊടുത്തു. കാരണം വോട്ട് ബാങ്കിൻ്റെ ഇതുകൊണ്ട് എന്തിപ്പോൾ മറ്റേ ഇവിടെ കായംകുളത്ത് നടന്നപ്പോൾ ഇതേ പ്രശ്നം ഉണ്ടായത്. അവർ നേരെ വിളിച്ചാരെയാണ് ബിന്ദുകൃഷ്ണനെയും മറ്റേവരെയൊക്കെ എം എൽ എനൊക്കെ നേരിട്ട് വിളിക്കാൻ മാത്രം ഇവർ പ്രാപ്തിയുള്ളവരായി. മനസ്സിലായില്ലേ? വോട്ട് ബാങ്കാണ്, അതിനൊപ്പം നിന്നു കൊടുക്കാൻ രാഷ്ട്രീയക്കാരായിട്ടുള്ള ചില നാറികളുണ്ട് എന്നുള്ളത് നമുക്ക് പറയാതെ പറയേണ്ടി വരും. ഇപ്പോൾ റജിൽ പൊക്കുറ്റിയൊക്കെ, റജിൽ പൊക്കുറ്റിയൊക്കെ ചെയ്തതാണ് നിങ്ങൾ. ആ പോലീസുകാരനെതിരെ എവിടുന്നൊക്കെ എടുത്ത് കുറേ സാധനങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇവൻ അത്ര വലിയ മതേതരനം നല്ല, എന്തിൻ്റെ കേടുണ്ട് ഇവന്? ഈ നാടിൻ്റെ സൗഹൃദം തന്നെ തകർക്കാൻ നോക്കുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ നിയമസ്ഥിതിയെ തന്നെ മതത്തിൻ്റെ പേരിൽ തകർക്കാൻ ശ്രമിച്ചൊരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാണ് ഈ റജിൽ പൊക്കുറ്റി എന്ന് പറഞ്ഞാൽ വാണത്തിനൊക്കെ എവിടുന്ന് എന്ത് യോഗ്യത ഉള്ളവനൊക്കെ എന്ന് ആലോചിക്കുക. ഇവരൊക്കെ എന്താ വെച്ചാൽ ഈ പണം പറ്റിക്കൊണ്ട് ഇവരുടെ വോട്ട് മുന്നേ കണ്ടുകൊണ്ട് എന്തും ചെയ്തു കൊടുക്കാൻ വേണ്ടി തയ്യാറാവുന്ന അവസ്ഥയിലോട്ട് ഇവിടുത്തെ മന്ത്രിമാരും ഇവിടുത്തെ എം എൽ എമാരും രാഷ്ട്രീയ പ്രവർത്തകരും മാറുമ്പോൾ ഇവരിതല്ലതിനപ്പുറം ചെയ്യും. അപ്പോൾ അതിനെങ്ങനെ പ്രതിരോധിക്കേണ്ടത് എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. നമ്മളെങ്ങനെ അതിനെ പ്രതിരോധിക്കും, ഇങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുക. മനസ്സിലായില്ലേ? ഇതുപോലെ വീഡിയോ ചെയ്ത് ഇവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ള ജനങ്ങളുടെ ഇടയിലോട്ട് ഇത് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതാണ് എൻ്റെ ഉത്തരവാദിത്വം. കാരണം നമ്മളല്ലേ പട്ടിക്ക് വില ഇല്ലാത്തുള്ളൂ. നിങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാണ്. നിങ്ങളെ വിളിച്ച എം എൽ എമാർ വരാനുണ്ട്, മന്ത്രിമാർ വരാനുണ്ട്, എല്ലാവരും വരാനുണ്ട്. നമ്മൾ വിളിച്ച ആ ഒരു പട്ടിക്കുഞ്ഞ് പോലും തിരിഞ്ഞു നോക്കാനില്ല. ആ ഒരു അനുഭവം ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അത് ഞാൻ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇനിയും ചെയ്യും. അപ്പോൾ എന്തായാലും താത്താക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും. എം എൽ എ വിളിക്കാൻ പറ്റട്ടെ, നാളെ മന്ത്രിയെ വിളിക്കാൻ പറ്റട്ടെ, അതിൻ്റെ മറ്റന്നാളെ നിങ്ങൾക്ക് ഇവിടെ പ്രധാനമന്ത്രി വരെ വിളിക്കാൻ സാധിക്കട്ടെ. നിങ്ങൾക്ക് അതിനുള്ളൊരു ഐക്യം ഉണ്ടാകട്ടെ. അത് കണ്ട് വായിൽ വേലിട്ട് കൊണ്ട് ഇവിടുത്തെ ഹിന്ദു സമൂഹം ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് എന്നും ഉയർച്ച മാത്രം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, ഇവിടുത്തെ അന്തമില്ലാത്ത കുന്തമില്ലാത്ത ഇവിടുത്തെ ഹിന്ദുക്കൾക്കെന്നും തളർച്ച മാത്രം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.